SBI ബാങ്ക് ശാഖ ആക്രമിച്ച പ്രതികൾക്ക് ജാമ്യമില്ല. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. SBI ബാങ്ക് ശാഖ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയത് കേസിലെ 8 പ്രതികളുടെ ജാമ്യാപേക്ഷ. സർക്കാർ ജീവനക്കാർ നടത്തിയ ആക്രമം ഗൗരവതരമെന്ന് കോടതി നിരീക്ഷണം. സർക്കാർ ജീവനക്കാർ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി. നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാൻ തയ്യാറാണെന്ന് പ്രതികൾ അറിയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രതികളുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടി. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള SBI ശാഖയ്ക്ക് നേരെ NGO യൂണിയൻ നേതാക്കൾ ആക്രമണം നടത്തിയത്. മുഖ്യപ്രതി അറസ്റ്റ്. സംവിധായകൻ പ്രിയനന്ദനെ മർദ്ദിച്ച കേസിൽ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ നിന്ന് പോലീസ് പിടിയിലായത് വെലച്ചിറ സ്വദേശി സരോവർ. പ്രതിയെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് നടപടി ഇത്തരം സംഭവങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചതിന് പിന്നാലെ. പ്രിയനന്ദന് നേരെയുണ്ടായ ആക്രമണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി. RSS ആക്രമണം അപലപനീയമെന്നും പ്രതികരണം. തൃശൂർ വെള്ളച്ചിറയിൽ വെച്ച് സംവിധായകൻ പ്രിയനന്ദന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെ. നടുറോഡിൽ വെച്ച് ചാണകവെള്ളമൊഴിച്ച് മർദ്ദിക്കുകയായിരുന്നു. ആസൂത്രിത ആക്രമണം. ശബരിമല വിഷയത്തിലെ പ്രിയനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ. ഇതൊരു തുടക്കം മാത്രമെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് അക്രമി പറഞ്ഞതായി പ്രിയനന്ദൻ. പോലീസ് സുരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കില്ല. ജനാധിപത്യ രാജ്യത്ത് പോലീസ് അകമ്പടിയോടെ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അക്രമത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രിയനന്ദൻ. അതേസമയം സംവിധായകനെതിരായ ആക്രമണത്തിൽ BJPക്ക് ബന്ധമില്ലെന്ന് പാർട്ടി സംസ്ഥാന വക്താവ് B.ഗോപാലകൃഷ്ണൻ. മനം കവർന്ന് മഹാഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കി കൗമുദി TV ഒരുക്കുന്ന മഹാഗുരു മെഗാ പരമ്പരയുടെ പ്രചരണം നാലാം ദിവസത്തിൽ. കാർത്തികപ്പള്ളിയിലെ SNDP യോഗത്തിന്റെ സ്വീകരണത്തിന് ശേഷം അമ്പലപ്പുഴയിലെത്തിയ പ്രയാണത്തെ യൂണിയൻ പ്രസിഡന്റ് P.ഹരിദാസ് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. ബോർഡംഗം AK രംഗരാജൻ, M.രാജേഷ്, K.ഭാസി, K.P.ബൈജു, സുരാജ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മുനമ്പത്ത് നിന്ന് 2013 മനുഷ്യക്കടത്ത് നടന്നതായി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡൽഹി സ്വദേശിയുടെ മൊഴി. മുനമ്പത്ത് നിന്നും ദയാമാത ബോട്ടിൽ 120 പേരെ കടത്തിയ സംഭവത്തിൽ ഡൽഹിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രഭുവാണ് നേരത്തെ മനുഷ്യക്കടത്ത് നടന്നതായി പോലീസിന് മൊഴി നൽകിയത്. 2013 ഓസ്ട്രേലിയയ്ക്കടുത്തുള്ള ക്രിസ്മസ് ദ്വീപിലേക്കാണ് മുനമ്പത്ത് നിന്ന് മനുഷ്യക്കടത്ത് നടത്തിയത്. ദ്വീപിൽ നിന്ന് കടക്കാൻ ശ്രമിച്ചവരെ പിടികൂടി ഓസ്ട്രേലിയൻ സർക്കാർ തിരിച്ചയക്കുകയായിരുന്നു. ഇതിനുശേഷം പലതവണ മുനമ്പത്ത് നിന്നും മനുഷ്യക്കടത്ത് ശ്രമം നടന്നിട്ടുണ്ടെന്നും പിടിയിലായ പ്രഭു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കസ്റ്റഡിയിൽ കഴിയുന്ന ഇയാളുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഡൽഹിയിൽ നിന്ന് 71 പേരെ മുനമ്പത്തെത്തിച്ചതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. 14th കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. ഗവർണർ ജസ്റ്റിസ് P.സദാശിവത്തിന്റെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗവർണർ നയപ്രഖ്യാപനം ആരംഭിച്ചത് മലയാളത്തിൽ. കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്തതിൽ മോദി സർക്കാരിനെ വിമർശിച്ച നയപ്രസംഗത്തിൽ ശബരിമല ലിംഗസമത്വം വിഷയങ്ങളിലെ സർക്കാർ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചു. പ്രളയസമയത്തെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനും ഗവർണർ മറന്നില്ല. പ്രളയത്തെ അതിജീവിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അതിനായുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടു. കേരളത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തിനിടെ ഏറ്റവും വലിയ പ്രളയം നേരിട്ട വർഷമാണ് കടന്നുപോയത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രളയബാധിത പ്രദേശങ്ങളിലെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് അഭിനന്ദനാർഹം. വ്യോമസേന, കേന്ദ്ര ദുരന്ത നിവാരണ സേന എന്നിവർ കാര്യക്ഷമമായി പ്രവർത്തിച്ചുവെന്നും ഗവർണർ. കേന്ദ്ര സർക്കാരിനെതിരെയും നയപ്രസംഗത്തിൽ വിമർശനം. കേന്ദ്ര സംസ്ഥാന ബന്ധം ശരിയായ നിലയിലല്ല. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ കേന്ദ്ര സഹായത്തിന് തടസ്സമാവുന്നു. ഭിന്നലിംഗക്കാരുടെ ക്ഷേമത്തിനായി ആദ്യമായി ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. അഴിമതി കുറഞ്ഞതും സൈബർ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതുമായ സംസ്ഥാനമാണ് കേരളം. ക്രമസമാധാന പാലനത്തിനും ഇന്ത്യയിൽ 1st കേരളത്തിനാണ്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. ലിംഗസമത്വം ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. 2 വർഷത്തിനിടെ വികസന നേട്ടങ്ങൾ കൊയ്യാനും സർക്കാരിനായി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.